2019ൽ രാജ്യം വലിയ ജനവിധിക്കൊരുങ്ങുമ്പോൾ ഗുജറാത്തിലെ ജനവിധി ചൂണ്ടുവിരലാണ്. ഭരണരഥമേറുന്ന രണ്ടു പേർ, നരേന്ദ്ര ദാമോദർദാസ് മോദിയും അമിത്ഷായും, സ്വന്തം മണ്ണിൽ വെല്ലുവിളി നേരിട്ട പകൽ ഇനി ദേശീയ രാഷ്ട്രീയത്തിന് തിരക്കിട്ട നാളുകളെന്ന് ഉറപ്പിക്കുന്നു. ഒടുവിലെ സ്കോർ ബോർഡിൽ ഹിമാചലിലും ഗുജറാത്തിലും ബി ജെ പിയാണ്. പക്ഷേ കോൺഗ്രസിനും ആ പാർട്ടിയുടെ പുതിയ ക്യാപ്റ്റൻ രാഹുൽ ഗാന്ധിക്കും പ്രതീക്ഷ പകരുന്നുണ്ട് പുതിയ കണക്കുകൾ. മോദി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന അധികാര ഗർവിലൂന്നിയ മുദ്രാവാക്യത്തിന്റെ കൊടിയിറക്കമാണ് ഗുജറാത്തിൽ കണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏകാധിപത്യത്തിന് വഴങ്ങില്ലെന്ന് കോൺഗ്രസിനും നന്നേ അറിവുള്ളതാണല്ലോ. രാജ്യത്തിന്റെ ഭാവിയെ കുറിക്കുന്ന ജനവിധി പരിശോധിക്കുമ്പോൾ നമുക്കാദ്യം പ്രചരണ വഴിയിലേക്കൊന്ന് പിന്നാക്കം പോകാം. കഴിഞ്ഞ 3 മാസത്തിലേറെയായി രാജ്യം ഗുജറാത്തിലായിരുന്നു. 150+ എന്ന മന്ത്രവുമായി അമിത്ഷാ ഒരു വർഷം മുന്നേ കളിയും തുടങ്ങി. 116 സീറ്റിൽ നിന്നും 150 മുകളിലേക്കെന്ന വീമ്പ് പറഞ്ഞെന്ന് മാത്രമല്ല, അതിനായി ഏതറ്റം വരെ പോകാനും തയ്യാറായി. കോൺഗ്രസിൽ നിന്ന് താമരക്കുളത്തിലേക്ക് വകയിലമാർ വന്നുകൊണ്ടേയിരുന്നു. നോട്ട്ബന്ദിയും ജി എസ് ടിയും ഇന്ത്യ മഹാരാജ്യത്തെ വികാരങ്ങൾക്കപ്പുറത്തെ ജീവിത രാഷ്ട്രീയം പഠിപ്പിച്ചപ്പോൾ കളി മാറി. ഗുജറാത്തിലെ കച്ചവട സമൂഹത്തിന് പുതിയ പരിഷ്കാരങ്ങളിൽ കൈപൊള്ളിയപ്പോൾ അവർ കാവിക്കൊടി താഴെവെച്ചു. വികസനത്തിന്റെ ഗുജറാത്ത് മോഡലും ഡിജിറ്റൽ പൊലിമയും കെട്ടുകഥകളാണെന്ന വാർത്തകളും ബി ജെ പിക്ക് തിരിച്ചടിയായി. എല്ലാത്തിനുമപ്പുറം 22 വർഷം ഭരിച്ചവരോടുണ്ടാകാവുന്ന വിരുദ്ധ വികാരം ആളാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ തൊഴിലില്ലായ്മയും ഭിന്നിപ്പിന്റെ വേദനകളും വികാര രാഷ്ട്രീയത്തെ വിശപ്പുകൊണ്ട് ചോദ്യം ചെയ്തു. കോൺഗ്രസിന് സമീപകാലത്തൊന്നുമില്ലാത്ത വിധം അനുകൂലമായി സാഹചര്യങ്ങൾ. രാഹുൽ ഗാന്ധി ക്രീസിന്റെ രാഷ്ട്രീയം മുതലെടുത്ത് നന്നായി ബാറ്റുവീശി. അൽപേഷും മേവാനിയും പട്ടേലും മികച്ച പിന്തുണയേകി. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുണ്ടായ തിരിച്ചടിയിൽ ഈ സമവാക്യങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. മൃദു ഹിന്ദുത്വത്തിന്റെ വിശ്വാസ വഴികളിലേക്ക് രാഹുൽ ഗാന്ധിയും കൈകൂപ്പി. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല എന്നതും ആ രാഷ്ട്രീയ മൃദുത്വത്തോട് ചേർത്തുവെക്കാം. അപകടമണത്ത ബി ജെ പി 2ാം ഘട്ടമാകുമ്പോഴേക്കും പാക്കാർഡുമായി ദേശീയത എന്ന സ്ഥിരം വിഭവം എരിവു ചേർത്ത് വിളമ്പി. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഈ നീക്കത്തിന് പകരം വയ്ക്കാനൊന്നുമില്ലെന്ന് പറയട്ടെ. ഗുജറാത്ത് ഇലക്ഷനിൽ പാകിസ്ഥാൻ ഇടപെടൽ, കോൺഗ്രസ് പാക് ചർച്ചകൾ, അങ്ങനെ പോയി ബി ജെ പി വാദങ്ങൾ. മണിശങ്കറയ്യരുടെ നീചപ്രയോഗം പോലുള്ള സെൽഫ് ഗോളുകൾ ബി ജെ പിക്ക് ജീവശ്വാസവുമായി. ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പി അനുകൂല നിലപാടെടുക്കുന്നുവെന്ന കോൺഗ്രസ് ആരോപണം കേട്ടപാടെ തള്ളേണ്ട ഒന്നല്ലെന്ന് ചില കാഴ്ചകൾ തെളിയിച്ചു. വെള്ളത്തിലൂടെ മോദി പറന്നപ്പോൾ രാഹുലിന്റെ യാത്ര നിലം തൊട്ടില്ല, അനുമതി നിഷേധിക്കപ്പെട്ടു. കോൺഗ്രസ് മുന്നോട്ട് വെച്ച മഹാസഖ്യത്തിലെ പരസ്പര വിരുദ്ധ നിലപാടുകളും മുഴച്ചു നിന്നു. സംവരണ കാര്യത്തിൽ പട്ടേലിനോട് യോജിക്കാൻ മറ്റുള്ളവർക്കായില്ല. ജാതിയുടെ രാഷ്ട്രീയം എപ്പോഴും സ്വയം കുഴിതോണ്ടുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രചരണ നാളുകളിലെ ചടുല നീക്കങ്ങളുടെ ആകത്തുകയായിരുന്നു വോട്ടെണ്ണൽ ദിനം. രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകിയും തുടർന്ന് വോട്ടെണ്ണൽ ആദ്യന്തം ആവേശകരമായിരുന്നു. ഒരു 2020 മത്സരത്തിന്റെ വീറും വാശിയും ട്വിസ്റ്റുകളും അടങ്ങിയ പോരാട്ടം. ബി ജെ പി 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഫലസൂചനകൾ, ആദ്യ സൂചനകൾ, ആദ്യ ട്രെൻഡുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ബി ജെ പിയുടെ മുന്നേറ്റത്തോടെയാണ് മത്സരം തുടങ്ങുന്നത്. പതുക്കെ പതുക്കെ അവർ ലീഡുയർത്തി. ട്രെൻഡ് താമരയ്ക്കൊപ്പമെന്ന സൂചന ലഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ പാർട്ടി ഓഫീസുകളിൽ പൂത്തിരി കത്തി. ലീഡ് നിലകളിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം 20-30 സീറ്റുകളായിരുന്നു. വോട്ടെണ്ണൽ കരുത്താർജിച്ചതോടെ എല്ലായിടത്തുനിന്നും ബി ജെ പി ലീഡുയർത്തുമെന്ന കാഴ്ചകൾ കണ്ടു. കേവല ഭൂരിപക്ഷമെന്ന ബൗണ്ടറി ടീം നരേന്ദ്രമോദി അനായാസം മറികടന്നു. ആഘോഷം തിമിർത്തു. നഗരങ്ങളിലെ കാവിക്കരുത്ത് പ്രകടമായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ കോൺഗ്രസ് നിലയുറപ്പിച്ചു. ഇടയ്ക്ക് അഗ്രസീവായി. കേവല ഭൂരിപക്ഷമെന്ന സ്ഥിതിയിൽ നിന്ന് ബി ജെ പിയെ വലിച്ചിട്ട് രാഹുൽ കാലത്തിന്റെ അടയാളങ്ങൾ കാട്ടിയെന്ന് തോന്നിച്ചു. ഈ സമയം കളി നടക്കുന്നത് സൗരാഷ്ട്ര മേഖലയിലെ ഗ്രൗണ്ടുകളിൽ.
സൗരാഷ്ട്ര കച്ച് മേഖലകളിൽ 16 സീറ്റിൽ നിന്ന് 31 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഉയർന്നു. ബി ജെ പിയുടെ ആവനാഴിയിൽ നിന്ന് 10 സീറ്റിന്റെ കുറവ്. കർഷക സമരങ്ങൾ വിളഞ്ഞ മണ്ണിൽ നിന്നും ഭരണകക്ഷിക്കേറ്റ തിരിച്ചടി. അമിത്ഷായെ ഇരുത്തി ചിന്തിക്കുമെന്ന് ഉറപ്പ്. കോൺഗ്രസ് വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വരുത്തുമെന്ന ചിന്തകളിൽ രാജ്യത്തെ ടെലിവിഷൻ ന്യൂസ് റൂമുകൾ നിറഞ്ഞു. പക്ഷേ കോൺഗ്രസ് പ്രതീക്ഷകളിലേക്ക് കാവി പതുക്കെ പതുക്കെ പടർന്നു. വോട്ടെണ്ണൽ 2 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ബി ജെ പി തിരിച്ചെത്തി. മധ്യ ഗുജറാത്തിൽ കോൺഗ്രസിന് പ്രതീക്ഷ നിലനിർത്താനായില്ല. കഴിഞ്ഞ തവണ 39 നിന്ന് 42 സീറ്റുകളിലേക്ക് ബി ജെ പി എത്തി. കോൺഗ്രസിന് 4 സീറ്റിന്റെ നഷ്ടം. ബി ജെ പി 100 കടന്നു. പിന്നെ ഒരു തിരിച്ചുവരവ് കോൺഗ്രസിനുണ്ടായില്ല. നാടകാന്തം, കാവിത്വം. ഗുജറാത്തിൽ 6 തവണയും താമര ഭരണം. ഹിമാചൽ പ്രദേശിൻ്റെ റിസൾട്ട്സും ഗുജറാത്തിൻ്റെ റിസൾട്ട്സിനെ നമ്മൾ അനാലിസിസ് ചെയ്താൽ ഹിമാചൽ പ്രദേശ് ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ നടന്ന ഒരു സംസ്ഥാനമാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാൻഡിഡേറ്റിനെ മാറ്റണമെന്നുള്ളൊരു സെൻട്രൽ കമാൻഡിൻ്റെ ഒരു ആഗ്രഹം ആ മുഖ്യമന്ത്രി അനുസരിക്കാതെ, അതുമാത്രമല്ല അവരുടെ മകനെ പോലും ആ ഇലക്ഷനകത്ത് വീരഭദ്ര സിംഗ് നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി ഒട്ടും ക്യാമ്പയിൻ ചെയ്യാതെ ആ ഇലക്ഷൻ ആ ഒരു എൻ്റി ഇൻക്യുംബൻസിക്ക് അടിമയായി ആ ഇലക്ഷൻ തോൽറ്റ ഒരു സ്റ്റേറ്റാണ് ഹിമാചൽ പ്രദേശ്. ഗുജറാത്തിൻ്റെ കഥ ഒരു ഡിഫറെൻറ്റ് കഥയാണ്. ഗുജറാത്ത് എക്സിസ്റ്റൻസിന് വേണ്ടി നരേന്ദ്രമോദി ഫുൾ ഫോഴ്സായിട്ട് 38 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, ഏകദേശം 14-15 ചീഫ് മിനിസ്റ്റേഴ്സ്, എം പിമാരെ, 100 കൂടുതൽ എം പിമാരെ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ക്യാമ്പയിൻ ചെയ്തു. അതിനെതിരിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നിന്ന് 2014 മോദി ചെയ്ത ആ ഒരു സ്റ്റൈലിൽ ക്യാമ്പയിൻ ചെയ്ത് പോരാട്ടം നടത്തിയ ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ റിസൾട്ടിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുജറാത്തിൻ ഇന്നലെ വരെ നമ്മൾ 2019 ബി ജെ പിക്ക് ഒരു വാക്ക് ത്രൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോക്സഭ ഇലക്ഷന് ഇന്ന് തൊട്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കോമ്പറ്റീഷൻ ആയി മാറുമെന്നുള്ളൊരു വിശ്വാസം പലർക്കും ഉണ്ട്. അതിന് കാരണം ഒരുപക്ഷെ ഈ റിസൾട്ട് നാടിനും കോൺഗ്രസിനും പല പാർട്ടികൾക്കും ബി ജെ പിക്കും എല്ലാവർക്കും ഒരു നന്മ കൊണ്ടുവരുന്ന ഒരു റിസൾട്ടാണ്. കാരണം കോൺഗ്രസ് ഈ ഇലക്ഷൻ ജയിച്ചായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് ഒരു ഇൻഹെറൻറ്റ് ക്വാളിറ്റി ഉണ്ട്, കോംപ്ലസൻസി. കോൺഗ്രസ് ഒരുപക്ഷെ 2019 വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ പറ്റത്തില്ല. പക്ഷേ ഈ കോൺഗ്രസ് ലാസ്റ്റ് ഘടകത്തിൽ കൊണ്ടുവന്ന ആ സോഫ്റ്റ് ഹിന്ദുത്വ ഫാക്ടറും അതൊക്കെ മാറ്റി നിർത്തി കോൺഗ്രസിൻ്റെ സ്ട്രെങ്ത്തിൽ കോൺഗ്രസ് വർക്ക് ചെയ്താൽ 2019 നരേന്ദ്രമോദിക്ക് ഒരു നല്ലൊരു ഒപ്പോസിഷൻ ഒരു ഫൈറ്റ് കൊടുക്കാനുള്ള സാധ്യതയാണ് ഈ ഗുജറാത്ത് ഇലക്ഷൻ്റെ റിസൾട്ട്സ് നമ്മളെ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട് ശക്തികൾ ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും മത്സരമാവുക. ആ അർത്ഥത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് ഒരു എതിരാളിയായിരിക്കുന്നു. നമോ വേഴ്സസ് രാഗ എന്നത് അർത്ഥമുള്ള പോരാട്ടത്തിൻ്റെ പേരായിരിക്കുന്നു. അത് ജനാധിപത്യത്തിന് പ്രതീക്ഷ പകരുന്നതുമാണ്. ദേശീയ രാഷ്ട്രീയം ഇനി എങ്ങോട്ടെന്ന ചോദ്യമാണ് ബാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രാജ്യമൊരുങ്ങുന്നു. മോദിയും അമിത്ഷായും ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടും. ലോക്സഭയിൽ 46 സീറ്റിലേക്ക് തോറ്റമ്പി മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിന് പോരാടാനുള്ള ഊർജ്ജമാണ് ഗുജറാത്തിലെ മുന്നേറ്റം. ഇന്ത്യ എന്തൊക്കെ കാണാനിരിക്കുന്നുവെന്നതിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ് രണ്ടാം ഘട്ടത്തിൽ ഗുജറാത്തിൽ കണ്ടത്. കോൺഗ്രസിന്റെ പാക് ബന്ധമെന്ന ഉണ്ടയില്ലാവടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വകഭേദങ്ങൾ ഉണ്ടായേക്കാം. നയതന്ത്ര ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ കാത്തിരുന്നു കാരണം. ജനുവരി 5 രാമക്ഷേത്രത്തിൽ സുപ്രീംകോടതി വിധി വരുന്നു. സംഘപരിവാർ രാമരാഷ്ട്രീയത്തിന്റെ പുതുപതിപ്പിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പ്. 1996 ബാബറി മസ്ജിദ് തകർത്തത് മുതൽ കണ്ട ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. ബീഫ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി സവർണ രാഷ്ട്രീയത്തിന്റെ സമർത്ഥമായുള്ള പ്രയോഗങ്ങളും പ്രതീക്ഷിക്കണം. വികാര വ്യവസായത്തിനൊപ്പം ജനഹിതമെന്ന പൊതുബോധമുണർത്താനും ചിലത് നമുക്ക് പ്രതീക്ഷിക്കാം. പെട്രോൾ വില കുറയ്ക്കാൻ നടപടികൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനങ്ങളെ ആ നിലയ്ക്ക് വേണം കാണാൻ. നോട്ട് നിരോധനവും ജി എസ് ടിയും ഉണ്ടാക്കിയ അസ്വസ്ഥത മറികടക്കാൻ തക്ക പ്രഖ്യാപനങ്ങൾ ഇനി വരുന്ന ബജറ്റുകളിൽ പ്രതീക്ഷിക്കാം.
ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ, ആ ഫലങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും ജനങ്ങളുടെ പിന്തുണ കൂടുതൽ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ബി ജെ പി ഭരണത്തിലില്ലാതിരുന്ന ഹിമാചൽ പ്രദേശ് ബി ജെ പിക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഗുജറാത്തിൽ ബി ജെ പിക്ക് ഏതാനും സീറ്റുകൾ നഷ്ടമായി എന്നുള്ളത് ഒന്ന്, ഏതാണ്ട് രണ്ട് ദശകത്തിലേറെ കാലത്തെ ഭരണത്തുടർച്ചയുടെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അതിൽ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അവിടുത്തെ നേതൃത്വം പരിശോധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം, ആ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് ഒരു സംസ്ഥാനം കൂടി നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആകത്തുക. കോൺഗ്രസിനെ സംബന്ധിച്ച് വരും വർഷം വീണ്ടെടുപ്പിൻ്റേതാണ്. രാഹുൽ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന 56 ഇഞ്ചിൽ കിതപ്പ് കൂടും. നമോ വേഴ്സസ് രാഗ എന്ന ഹാഷ്ടാഗ് പ്രയോഗത്തിനപ്പുറം പ്രായോഗികമാവുകയാണ്. രാഹുലിനെ ബി ജെ പിക്ക് ഇനി പപ്പുവാക്കി പുച്ഛിച്ചു തള്ളാനാകില്ല. കരുത്തു തെളിയിച്ച് പോരാളിയാവുകയാണ് രാഹുൽ. എതിരാളിക്കൊരു പോരാളി. ദേശീയ മാധ്യമങ്ങളുടെ ശകാരങ്ങൾ ഒരുപാട് കേട്ടു രാഹുൽ. പക്ഷേ ഇന്ന് രാഹുൽ മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളെ എതിർക്കുന്ന ചേരിയുടെ നേതൃത്വവും മുഖവുമാവുകയാണ്. യു പി എ എന്ന മഹാസഖ്യത്തിന്റെ തിരിച്ചുവരവിന് ഒരു പുനരൂപീകരണം അനിവാര്യമാണെന്ന് രാഹുൽ തിരിച്ചറിയുന്നുണ്ട്. ജാതിരാഷ്ട്രീയമോ കേവല സംസ്ഥാന ഭരണ താൽപര്യങ്ങളോ അത്തരമൊരു മഹാഗഡ്ബന്ധന് വിഘാതമാവരുത്. പ്രത്യയശാസ്ത്രങ്ങളുടെ അന്തർധാരകളെക്കുറിച്ച് വാചാലരാകുന്ന സി പി എം രാഹുൽ രാഷ്ട്രീയത്തെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമെന്നും പ്രതീക്ഷിക്കാം. നിലവിലെ സാഹചര്യത്തിൽ മോദി ഭാരതത്തിന് ഒരു തുടർച്ചയുണ്ടാകുമെന്ന സാധ്യത മുന്നിൽ കണ്ടുതന്നെ വേണം കോൺഗ്രസിന് പ്രവർത്തിക്കാൻ. ഗുജറാത്തിൽ നേടിയത് കൂടെ നിൽക്കാൻ ജനമുണ്ടെന്ന ആത്മവിശ്വാസമാണ്. അതിനെ വളർത്തിയെടുക്കുമ്പോഴാണ് രാഹുൽ നേതാവാകുന്നത്. പാരമ്പര്യങ്ങളുടെ പെരുമ പറച്ചിലല്ല, അടിത്തട്ടിലേക്കിറങ്ങിയുള്ള പ്രവർത്തനമാണ് വേണ്ടത്. ഗുജറാത്തിലെ ഗ്രാമങ്ങൾ ഒന്നടങ്കം കൈക്കൊപ്പം നിന്നത് അത് പറയാനാണ്. കേട്ടാൽ കോൺഗ്രസിന് നല്ലത്, നേട്ടങ്ങളുടെ കാലം തിരികെയെത്തും. ഇനിയൊരു അജ്ഞാതവാസമുണ്ടായാൽ പിന്നെയൊരു തിരിച്ചുവരവില്ലെന്ന് രാഹുലിലെ പക്വതയെത്തിയ രാഷ്ട്രീയ നേതാവിന് മനസ്സിലാകുന്നുണ്ടാകണം. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു കാര്യത്തിൽ ഊന്നൽ നൽകുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിന് ഈ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ നൽകുന്നൊരു സന്ദേശം എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്ത് അദ്ദേഹം ഇത്രയധിക ദിവസം അവിടെ ചെലവഴിച്ചിട്ട് പോലും മതപരമായിട്ടുള്ള വികാരങ്ങൾ ഇളക്കി പ്രസംഗിച്ചിട്ട് പോലും കേവലം 100-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ഇപ്പോഴത്തെ നിലയനുസരിച്ച് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ നിലയനുസരിച്ച് 99 സീറ്റുകളിൽ ബി ജെ പി, 80 സീറ്റിൽ കോൺഗ്രസ്സുമാണ്. ഇത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇന്ന് ജനത്തിനുണ്ടായി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഗുജറാത്തിൽ പക്ഷേ ഒരു കാര്യം കൂടെ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു. അഖിലേന്ത്യാ തലത്തിലെ ശക്തമായ കോൺഗ്രസ് സംവിധാനം അതനുസരിച്ച് സംസ്ഥാന ഘടകങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, കേന്ദ്ര നേതൃത്വം ശക്തമാണെങ്കിലും അത് സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ചലനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊരു പാഠം കൂടെ ഈ ഇലക്ഷനിലുണ്ട്. നമോ വേഴ്സസ് രാഗ എന്നത് അർത്ഥമുള്ള പോരാട്ടത്തിൻ്റെ പേരായിരിക്കുന്നു.
അത് ജനാധിപത്യത്തിന് പ്രതീക്ഷ പകരുന്നതുമാണ്. ഏകാധിപത്യ പ്രവണതകൾ എല്ലാ തരത്തിലും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഭരണം പിടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും ഭരണം നിലനിർത്താൻ നരേന്ദ്രമോദിയുടെ ബി ജെ പി മുട്ടുമ്പോൾ രാജ്യം വരും വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗോതയാകും. ഹിമാചൽ പ്രദേശിൽ ഭരണം പിടിച്ചെടുത്ത ബി ജെ പിക്ക് ഗുജറാത്ത് നൽകുന്നത് കനത്ത മുന്നറിയിപ്പാണ്. ഗുജറാത്തിൽ 6 തവണയും ഭരണം നിലനിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിലും അവകാശപ്പെട്ട 150 സീറ്റ് എന്ന ലക്ഷ്യം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ലഭിച്ച 116 സീറ്റും ഇക്കുറി ലഭിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തെയാണ് ഗുജറാത്ത് ചോദ്യം ചെയ്തിരിക്കുന്നത്. മോദിയുടെയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെയും ജന്മനാട്ടിൽ ബി ജെ പിക്ക് കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലം. 2019 പൊതു തെരഞ്ഞെടുപ്പ് ഇതോടെ ഒരു തുറന്ന മത്സരവേദിയായി മാറുകയാണ്. ഇതോടൊപ്പം കർണാടക, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ബി ജെ പിക്ക് കനത്ത വെല്ലുവിളിയായിരിക്കും. കോൺഗ്രസിന് വേണ്ടി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രചരണമാണ് ജയത്തോടൊപ്പം എത്തിച്ച ഈ വിജയത്തിലേക്ക് കോൺഗ്രസിനെ ഗുജറാത്തിൽ നയിച്ചത്. മോദിക്കൊത്ത ഒരു പോരാളിയാണ് താനെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചിരിക്കുന്നു. ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും വിജയരഥത്തെ തടയാൻ കഴിയില്ലെന്ന അവകാശമാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ തകരുന്നത്. രാഹുൽ ഗാന്ധി മോദിയോടൊപ്പം തന്നെ പോരാളിയാണ് മാറുമ്പോൾ 2019 പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമാകും. അടിയൊഴുക്കുകൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാടുണ്ടായി. ജാതി രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളാണ് ഇന്നത്തെയും പോലെ നിർണായകമായത്. പട്ടേൽ സംവരണ പൊളിറ്റിക്സ് ദളിത് സമൂഹത്തെ എവിടെ കൊണ്ടെത്തിച്ചു? അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാകുന്നുമുണ്ട്. ബി ജെ പിയുടെ വിജയം സാങ്കേതികം മാത്രം. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഗ്രാമങ്ങളുടെ രാഷ്ട്രീയം അറിഞ്ഞുള്ള പ്രകടനത്തിൻ്റെ ആകത്തുകയും. പ്രചാരണത്തിൻ്റെ തുടക്കം മുതൽ ഞാനാണ് വികസനം, ഞാനാണ് ഗുജറാത്ത് എന്നതായിരുന്നു ബി ജെ പിയുടെ മുദ്രാവാക്യം. വികസനത്തിന് ഭ്രാന്ത് പിടിച്ചുവെന്ന് തിരിച്ചടിച്ചുകൊണ്ട് കോൺഗ്രസ് എതിർത്തു വന്നു. നവമാധ്യമങ്ങളിലൂടെ രാഹുൽ ഗാന്ധി വലിയ പ്രചാരണമാണ് നടത്തിയത്. 45,000 വാട്സാപ്പ് ഗ്രൂപ്പുകളുമായി യുവാക്കളിലേക്ക് ഇറങ്ങുകയായിരുന്നു രാഹുൽ ഗാന്ധി. ക്ഷേത്ര ദർശനങ്ങളിലൂടെ ബി ജെ പിയുടെ ഹിന്ദുത്വ കാർഡിന് മറുപടി നൽകാനായി രാഹുലിന്റെ ശ്രമം. എന്നാൽ വികസനത്തിന്റെ പ്രശ്നങ്ങൾ പല മേഖലകളിലും ഇനിയും എത്തി നോക്കിയിട്ടില്ലാത്ത ഗ്രാമീണ ഗുജറാത്ത് ബി ജെ പിയെ കൈയൊഴിയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പ്രത്യേകിച്ചും സൗരാഷ്ട്ര മേഖലയിൽ ഇത് പ്രകടമാവുകയും ചെയ്തു. മുൻവർഷത്തേതിനേക്കാൾ വിഭിന്നമായി വലിയ തോതിൽ കോൺഗ്രസിന് മുന്നോട്ട് വരാൻ ഈ മേഖല വഴിയൊരുക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പാട്ടീദാർ വോട്ടുകളിൽ നിന്ന് ചോർച്ചയുണ്ടായി. ബി ജെ പിക്ക് 9 സീറ്റുകൾ ഇവിടെ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഒ ബി സി സീറ്റുകളിൽ ബി ജെ പി കോൺഗ്രസിനെ അധികമൊന്നും കടന്നുകയറാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്താൻ ബി ജെ പിക്ക് സാധിച്ചു. എന്നാൽ ദളിത് വോട്ടുകളിൽ കോൺഗ്രസിന് മുന്നേറാൻ സാധിച്ചു. മുസ്ലിം മണ്ഡലങ്ങളിലും മുൻവർഷത്തേതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇക്കുറി കോൺഗ്രസ് കാഴ്ചവെക്കുന്നതിനും ഗുജറാത്ത് സാക്ഷിയായി. ജനകീയ വിഷയങ്ങൾ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വിഷയമായിരുന്നു. കർഷകരുടെ പ്രതിഷേധം അടക്കമുള്ള വിഷയങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, എത്തിച്ചേരാത്ത ഗ്രാമങ്ങൾ, ഇതെല്ലാം ശ്രദ്ധേയമായ വിധത്തിൽ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ നഗരങ്ങൾ ബി ജെ പിക്കൊപ്പം പതിവ് പോലെ നിന്നു. ഗ്രാമീണ ഗുജറാത്ത് കോൺഗ്രസിനെ തുണയ്ക്കുകയും ചെയ്തു. ഇന്ത്യ, നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ചരിത്രത്തിൽ ഒട്ടേറെ മുഹൂർത്തങ്ങളിൽ അതതിൻ്റെ കരുത്തു കാട്ടിയിട്ടുമുണ്ട്. തിരുത്തു മുന്നേറുമ്പോഴാണ് ജനായത്തം സഫലമാവുക. മോദി ഭാരതത്തിലെ അസ്വസ്ഥതകൾ മറനീക്കുമെന്ന ദിനങ്ങളാണ് കടന്നുപോയത്. വരും ദിനങ്ങൾ ലോക്സഭാ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പുകൾ. ഇതുവരെ ഒരു എതിരാളിയില്ലെന്ന ബി ജെ പിയുടെ ആത്മവിശ്വാസത്തെ കോൺഗ്രസ് തിരുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ കുറച്ചു നാൾ മുമ്പ് ഇങ്ങനെയൊരു ഗുജറാത്തിനെക്കുറിച്ചോ മോദിയോ അമിത്ഷായോ കരുതിയിരിക്കില്ല. രാഷ്ട്രീയ പോരാട്ടങ്ങൾ ബാക്കിയാണ്. നമുക്ക് കാത്തിരിക്കാം. നമോ വേഴ്സസ് രാഗയുടെ തുടർച്ചകൾക്കായി കളി ഇനിയും ബാക്കിയാണ്.